പഠിച്ചോൻ കൈയും കാലും തന്നിരിക്കുന്നത് ആരുടെ മുൻപിലും കൈനീട്ടാനല്ല, പണിയെടുത്ത് ജീവിക്കാനല്ലേ. 100 രൂപ വെച്ചു നീട്ടിയ ആ യുവാവിനോട് ഇങ്ങനെ പറഞ്ഞ് ഉനയിർ നടന്നു കയറിയത് മലയാളികളുടെ ഹൃദയത്തിലേക്കാണ്. സോഷ്യൽ ലോകത്ത് വൈറലായ ആ വീഡിയോയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മലയാളികൾ അയച്ചു നൽകിയത് 50 ലക്ഷം രൂപയാണ്. ഇതിൽ 20 ലക്ഷം രൂപ കഷ്ടത അനുഭവിക്കുന്നവർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ഉനയിർ. ബാക്കി പണം കൊണ്ട് ക്യാൻസർ രോഗിയായ ഉമ്മയുടെ ചികിത്സയും ഒരു വീടും വെക്കണമെന്നാണ് ഉനയിറിന്റെ മോഹം. 2 ചെറുപ്പക്കാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ഉനയിർ എന്ന യുവാവിന്റെ ജീവിതം അടുത്തറിയുന്നത്. ഉനയിറിന് കൈക്കും കാലിനും സ്വാധീനം കുറവാണ്. കാഴ്ച 50% താഴെ മാത്രം. ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ ഈ മനുഷ്യൻ ദിവസം 10 കിലോമീറ്ററോളം നടക്കും. കയ്യിൽ പപ്പടക്കെട്ടുമായി ദിവസം 100 രൂപ വരെ കിട്ടും. എന്നാൽ ചെലവ് കഴിഞ്ഞ് ഒന്നും മിച്ചം പിടിക്കാൻ ഉണ്ടാവില്ല. ഭാര്യയും മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഈ മനുഷ്യൻ. സുശാന്ത് നിലമ്പൂരാണ് ഫേസ്ബുക്ക് പേജിലൂടെ ഈ വാർത്ത പങ്കുവച്ചിരുന്നത്. മുൻപ് ഉമ്മ ജോലിക്ക് പോയിരുന്നു, എന്നാൽ ഇപ്പോൾ ഉമ്മയ്ക്ക് ക്യാൻസർ ആണ്. അതുകൊണ്ട് ഉമ്മ ജോലിക്ക് പോകുന്നില്ല. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ സമയത്ത് ആരോടെങ്കിലും സഹായം ചോദിച്ചു കൂടെ എന്ന് ചോദിച്ച യുവാക്കൾക്ക് അന്ന് ഉനയിർ നൽകിയ മറുപടി ഇങ്ങനെ: പഠിച്ചോൻ നമുക്ക് കൈയും കാലുമൊക്കെ തന്നില്ലേ, പിന്നെ എങ്ങനെ മറ്റൊരു മനുഷ്യനോട് ചോദിക്കുന്നത്? അതും ഒരു 2-ാം നമ്പറല്ലേ. എന്റെ കൈയും കാലും കൊണ്ട് നയിച്ച് ജീവിക്കുകയാണ്. പരിമിതികളുടെ ഈ അവസ്ഥയിലും ചിരിച്ചുകൊണ്ട് തനിക്കൊരു സഹായവും വേണ്ടെന്ന് പറയാനുള്ള മനസ്സുമായി സ്വയം അധ്വാനിച്ച് ജീവിക്കാൻ മുന്നോട്ട് നടക്കുകയായിരുന്നു ഈ മനുഷ്യൻ. ഞാന് വർഷങ്ങളായിട്ട് ഇങ്ങനെ എന്റെ നാട്ടുകൂടെ കാണുന്ന ഒരു വ്യക്തിയാണ്. പപ്പടം കൊണ്ട് ഇങ്ങനെ പോവാണ്. ഞാനിപ്പോ ഇന്ന് യാദൃശ്ചികമായിട്ട് കണ്ടപ്പോ മുപ്പരെ കുറിച്ചൊരു വീഡിയോ എടുക്കണം എനിക്ക് തോന്നി. കയ്യിനും കാലിനും ഒന്നും സ്വാധീനമല്ല, കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് പുറകിലുള്ള ഈ കാക്കനെ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഒരു 10 കിലോമീറ്ററിന്റെ മേലെ നടന്ന് പപ്പടം വിറ്റാണ് അദ്ദേഹത്തിന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് കാഴ്ച 50% ഉള്ളൂ, പിന്നെ കയ്യിനും കാലിനും സ്വാധീനമില്ല. കാക്ക, നിങ്ങളെ പേരെന്തായിരുന്നു? ഞങ്ങളെ കൊറേ കാലമായിട്ട് ഇങ്ങനെ കാണലുണ്ട് ഈ പപ്പടം വിറ്റ് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടെങ്കിലും പപ്പടം വിറ്റ് നടക്കണേ? ഞാൻ ഒരു 8 കൊല്ലമായി കാണും. അപ്പൊ 13 വർഷമായി ഞാൻ കല്യാണം കഴിച്ചു, അതിൽ 2 മക്കളൊക്കെ ഉണ്ടായിക്കണ്. അപ്പൊ പിന്നെ ഓല നോട്ടക്കിനും ഓല കടലാസോ അഞ്ചിലൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരു പണി എടുത്ത് നടക്കണ്. നിനക്ക് കാലിനും കയ്യിനും സ്വാധീനം കുറവാല്ലേ? കാഴ്ചയോ? കാഴ്ച ഒരു 60, 50, 70 ഒക്കെ ഉള്ളൂ. എത്ര പപ്പടം കൊണ്ടുപോയി വിൽക്കുവാനെ? ഇത് അങ്ങനെ കണക്കൊന്നുമില്ല. ചെലന്ന് 70 എണ്ണം പോവും, ചെലന്ന് 40 പോവും. 7 എണ്ണം വിറ്റ് എത്ര രൂപ കിട്ടും? 100-300 രൂപ കിട്ടും. അതില് വണ്ടിക്കൂലി ചെലവൊക്കെ കഴിഞ്ഞ 100-200 ഒക്കെ ഉണ്ടാവും. 200. നിങ്ങളാണപ്പ ഈ കുടുംബം നോക്കണത്? ഞാനപ്പ കൈത്താങ്ങുണ്ടായിരുന്നാണ്. അമ്മാപ്പ ക്യാൻസർ ആയിക്കൊണ്ട് തിരുവനന്തപുരത്താണ്. 6 മാസം കിടക്കണം എന്നാ പറയണ. അതിലിപ്പോ 3 മാസായിട്ടുള്ളു. അല്ലൊക്കെ അപ്പൊ ഉമ്മാന്റെ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ ആരെങ്കിലും സഹായിക്കാ, നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കല് സഹായം ചോദിക്കലുണ്ടോ? അപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ ഒക്കെ പഠിച്ച നമുക്ക് കജ്ജും കാലൊക്കെ തന്നിട്ടില്ല, പിന്നെ ഇപ്പൊ നമ്മളെ എങ്ങനെ മനുഷ്യന്മാരോട് ചോദിക്ക? അതൊരു 2-ാം നമ്പറൊക്കെയല്ലേ. ഞാൻ പിന്നെ പഠിച്ച തന്ന കജ്ജും കാലം കൊണ്ട് അങ്ങനെ നയിച്ച് ജീവിച്ചാണ്. എന്നാ ശരിയാക്ക, നേരം കളയണ്ട, നിങ്ങള് പോയിക്കോളി. ഞാൻ നിങ്ങളെ നമ്പർ വീഡിയോന്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും ഒക്കെ വിളിക്കൂ. ഇനി ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഉമ്മയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് പണം ആവശ്യമാണ്. സഹായം വേണോ എന്ന് ചോദിച്ചപ്പോ ചിരിച്ചുകൊണ്ട് അവനൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ സഹായിക്കാൻ മനസ്സുള്ളവര് ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, ഞാൻ സുശാന്ത് നിലമ്പൂരാണ്. ഞാനിപ്പോ ഉനയിർക്കാന്റെ വീട്ടിലാണുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇക്കയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേവലം 10 ദിവസം കൊണ്ട് ഇക്കയുടെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ എത്തിയിട്ടുണ്ട്.
ഇതിൽ നിന്ന് 20 ലക്ഷം രൂപ പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് വേണ്ടി നൽകണമെന്നാണ് ഇക്ക പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാല് ഇക്കയെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ എടുക്കാനുണ്ടായ കാരണം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. KSRTCയിൽ താൽക്കാലിക ജീവനക്കാരായി ജോലിക്ക് കയറിയ കുറെ പേരുടെ ജോലി നഷ്ടമായി എന്ന് പറഞ്ഞ് തണ്ടും തടിയുള്ള കുറെ ചേട്ടന്മാർ ഇനി ഞങ്ങളുടെ കുടുംബം എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞ് TV മാധ്യമങ്ങളിലൂടെ വന്ന് കരഞ്ഞത്. അന്ന് തന്നെയാണ് ഇക്ക കയ്യിലും കാലിലും സ്വാധീനമില്ലാതെ കണ്ണിന്റെ കാഴ്ച മുഴുവനായിട്ടില്ലാത്ത ഇക്ക പപ്പടം വിറ്റ് എന്റെ കുടുംബം നോക്കുന്നത്. അപ്പോ അത് രണ്ടും കൂടെ കൂട്ടി ഒരു ട്രോള് എന്ന രൂപത്തിൽ മാത്രമായിരുന്നു വീഡിയോ എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇക്കയ്ക്ക് ഞാൻ അവസാനം ഒരു 100 രൂപ കയ്യിൽ കൊടുത്തപ്പം ഇക്ക അത് വേണ്ടാന്ന് പറഞ്ഞു. അതെന്നെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പൊ ആ 100 രൂപയ്ക്ക് 100 ഇരട്ടി ഇക്കയുടെ കയ്യിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇക്കയുടെ അക്കൗണ്ട് നമ്പർ തേടി പിടിച്ച വീഡിയോയുടെ കൂടെ ചേർത്തു. ദൈവാധീനം എന്ന് പറയട്ടെ, അതിലൊരു 1000 ഇരട്ടി പണം ഇപ്പൊ എത്തിയിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ എന്റെ കൂടെയുള്ളത് ഇക്കയുടെ 2 മക്കളാണ്. എനിക്ക് ഇവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉപ്പയ്ക്ക് കണ്ണ് കാണില്ല, കയ്യിലും കാലിലും സ്വാധീനമില്ല എന്ന് പറഞ്ഞിട്ട് ഇക്ക ഉപ്പാനെ ഒരിക്കലും നിരാശപ്പെടുത്തരുത്. ലോകത്തില് ഏറ്റവും നല്ലൊരു ഉപ്പച്ചി എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. അപ്പൊ പൊന്നുപോലെ നോക്കണം നിങ്ങളെ ഉപ്പാനെ. സന്തോഷം കൊണ്ട് എന്താ പറയണം എനിക്കറിയില്ല. ഇനി ഇക്കാക്ക് എന്താണ് പറയാനുള്ള നമുക്ക് കേൾക്കാം. അസ്സലാമലൈക്കും. എന്നെ സഹായിച്ച എല്ലാ ജനങ്ങൾക്കും എന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഞാൻ ദിവസേന 5 നേരം നമസ്കരിക്കുന്ന ഒരാളാണ്. എന്റെ നമസ്കാരത്തിലും എന്റെ പ്രാർത്ഥനയിലും നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും ഞാൻ ഓർത്തിരിക്കും. പിന്നെ 50 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപ പാവപ്പെട്ട അനാഥരായ കുടുംബങ്ങൾക്ക് നൽകണമെന്നാണ് എന്റെ ഉദ്ദേശം. ഇൻഷാല്ലാ ഞാൻ അത് കൊടുത്തിരിക്കും. ബാക്കി വരുന്ന 30 ലക്ഷം രൂപയെ കൊണ്ട് എന്റെ ഉമ്മാന്റെ ചികിത്സ നടത്തി അതിൽ നിന്ന് ബാക്കി വരുന്ന പൈസ കൊണ്ട് ഒരു ചെറിയ വാർപ്പിന്റെ വീട് കയറ്റാനും എനിക്ക് ഉദ്ദേശമുണ്ട്. ഞാൻ ചെറുപ്പകാലം മുതലേ ഓലപ്പരയിലായിരുന്നു താമസിച്ചിരുന്നത്. എന്റെ ഉമ്മ ആശുപത്രിയിലാണ്. എന്റെ ഉമ്മാന്റെ രോഗം മാറി വരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഉമ്മാന്റെ രോഗം മാറി വന്നതിന് ശേഷം എന്റെ തുടർ ചികിത്സ നടത്താനും എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടി എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. മോനെന്തേലും പറയാണ്ടോ? എല്ലാവർക്കും നന്ദി. മോളൊരു സുന്ദരി കോതുണ്ട് ഇവിടെ. എന്താ പറയാനുള്ളത് പറഞ്ഞോ. ഞാൻ ഉപ്പാനെ സഹായിച്ചവർക്കെല്ലാം ദുഃഖ ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.